ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. നമ്മളിന്നുള്ള കൊച്ചിയിലാണ്. രാവിലെ നമ്മൾ അവിടെ നിന്ന് വണ്ടി കയറി കൊച്ചിയിലെത്തിയിട്ടുണ്ട്. നമ്മളിന്ന് ഇവിടെ വന്നേക്കുന്ന ഏതറിൻ്റെ ഷോറൂമിൽ പോകാനാണ്. ഏത 450X ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാനാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കണം. നമുക്ക് കൊല്ലം വരെ കൊണ്ടുപോകാനാണ്. അപ്പോൾ അതെങ്ങനെ പോസിബിളാണെന്നോ അല്ലയോ എന്നൊക്കെ തിരക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏതറിൻ്റെ ഷോറൂമിൽ പോകാം, വോക്ക് അറൗണ്ട് കാണാം, വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഏതറിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളിവിടെ 450X ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വന്നതാണ്. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ ഒരു 450X അവിടെ ചാർജിങ് പോയിൻ്റ് ഇട്ടപ്പോൾ അതാണ്. അവിടെ റെഡ് ആൻഡ് ബ്ലാക്ക് ഡെമോയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. വരൂ. നമ്മളിപ്പോൾ കൊച്ചി ഏതറിലാണ്. കൊച്ചി ഏതറിൽ ഏതർ 450X സീരീസ് 1 എന്ന് പറഞ്ഞ ഡിഷാണ് നമ്മുടെ മുന്നിലുള്ളത്. സത്യം പറഞ്ഞാൽ കുറേ പേർക്ക് അറിഞ്ഞുകൂടെ ഏതർ എന്തുവാണ്. ഏതർ എന്ന് പറയുന്നൊരു ഇലക്ട്രിക് സ്കൂട്ടർ മാനുഫാക്ചേഴ്സ് ആണ്. 2013 ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏതർ എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, അപ്പം ഈ ഏതറിൻ്റെ തന്നെ കുറേ മോഡൽസ് ഉണ്ട്. 450, 450+, 450X അതിനെ സീരീസ് 1 എന്ന് പറഞ്ഞ ഡിഷാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 450X പല കളേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നാണിത്. ഇതുപോലെ തന്നെ ഇനിയും 3 കളേഴ്സ് ഉണ്ട്. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ അടുത്തൊരു കളറാണ് ഈ ഗ്രീൻ വിത്ത് ഓറഞ്ച് ബാഡ്ജിങ്. സാധാരണ ബാഡ്ജിങ്ങിൻ്റെ കളറാണ് ഫ്രെയിം വരുന്നത്, പക്ഷേ ഗ്രീനകത്ത് വൈറ്റ് ആണ് വരുന്നത്. പിന്നെ അടുത്തായിട്ടുള്ളതാണ് ഈ വൈറ്റ് കളർ, വൈറ്റ് വിത്ത് ഗ്രീൻ. ആ സെയിം കളറാണ് ഫ്രെയിമും വരുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് മാറ്റ് ബ്ലാക്ക് വിത്ത് യെല്ലോ. സോ യെല്ലോ ഫ്രെയിം വന്നിട്ടുണ്ട്. യെല്ലോ ടയറിനകത്ത് സ്റ്റിക്കേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് നമ്മുടെ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ പ്രശ്നം തുടങ്ങുന്ന പോലെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ഓരോന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്നിട്ട് ഫ്രണ്ടിൽ തന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ വിത്ത് DR വരുന്നത്. തൊട്ട് താഴെ നമുക്കൊരു നമ്പർ പ്ലേറ്റ് ഹോൾഡറും അതിൻ്റെ താഴത്തായിട്ട് നമുക്കൊരു ഹെഡ്ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ താഴെ വരുമ്പോൾ നമുക്ക് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ഷോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു 90x12 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് വരുന്നത്. നല്ല അടിപൊളിയൊരു അലോയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്രണ്ട് ലുക്ക് കണ്ടോ. പിന്നെ ഇവിടെ ഒരു റെഡ് കളർ ബാഡ്ജിങ് വരുന്നുണ്ട്, സീരീസ് 1 എംബ്ലവും. പിന്നെ ഇവിടെ അതേ കളറിലെ സ്റ്റിക്കേഴ്സും. പിന്നെ ഡിസ്ക് ബ്രേക്കാണ് കേട്ടോ. ഫ്രണ്ടും ബാക്കും വരുന്നത് ഡിസ്ക് ബ്രേക്സാണ്. ഈ ഭാഗത്തായിട്ടാണ് വണ്ടിയുടെ ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഗ്രിൽസും കാര്യങ്ങളും കാണാം. ഒബ്വിയസ്ലി
എയർ ഇൻടേക്ക് ആയിരിക്കും. പിന്നെ ഇവിടെ റെഡ് ഫ്രെയിം കാണാം, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഏതാണ്ട് ഒരു ബാഡ്ജിങ് കാണാം റെഡ് കളറിൽ. അതുപോലെ തന്നെ പില്ലിയൻ ഫുട്രസ്റ്റ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സാരി കാർഡാണെങ്കിലും നല്ല രീതിയിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് റെഡ് കളർ സ്റ്റിക്കർ കാണാം, നമ്മുടെ ബാഡ്ജിങ് പോലെ തന്നെ റെഡ് കളർ സ്റ്റിക്കേഴ്സ് കാണാം. പിന്നെ ബാക്കിലോട്ട് നമ്മുടെ ടെയിൽ ലൈറ്റ് നല്ലൊരു ഷേപ്പിലാണ്. ടെയിൽ ലൈറ്റ് ഒരു ബോക്സ് ഷേപ്പ് ടെയിൽ ലൈറ്റിൻ്റെ നടുക്കായിട്ട് തന്നെ ഏതർ എന്നുള്ള പ്രിൻറ് ബാഡ്ജിങ് കൊടുത്തേപ്പോണ്ട്. താഴെ നമുക്ക് ടയർ പ്രൊഫൈൽസ് ആയാലും സെയിം ഫ്രണ്ടിൽ കിടക്കുന്ന പോലെ തന്നെ 90/90 12 ഇഞ്ച് അല ടയർസാണ് ബാക്കിലും വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് റെഡ് കളർ സ്റ്റിക്കേഴ്സും ഡിസ്ക് ബ്രേക്കും മോണോ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. മേപ്പോട്ട് പോകുമ്പോഴത്തേന് നമുക്ക് ആസ് യൂഷ്വൽ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള റിയർ വ്യൂ മിററും സ്വിച്ചസും പ്രീമിയം ക്വാളിറ്റീസുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് അതും വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 7-inch ടച്ച് സ്ക്രീൻ കാണാം. ഇതാണ് 7-inch ടച്ച് സ്ക്രീൻ ആണ്, 450 ആണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അവരുടെ വായന കേൾക്കാം, ഇത് എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, എന്തെല്ലാം സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്, എന്തെല്ലാം പുള്ളിയാണ് നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പുള്ളിയെടുത്ത് സംസാരിക്കാം. ഇതൊരു 7-inch ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആയിരുന്നു, ആൻഡ്രോയിഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സ്നാപ്ഡ്രാഗൺ 212 ക്വാഡ് പർപ്പസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട്. 1 GB റാമും 8 GB ഇൻ്റേണൽ മെമ്മറിയാണ് ഉള്ളത്. ഇതിനകത്ത് 4 റൈഡിംഗ് മോഡ്സ് ഉള്ളത്, എക്കോണമി, റൈഡ്, സ്പോർട്ട്, വാർപ്പ്, 4 മോഡ്സ് ഉള്ളത്. അതിൽ എക്കോണമിയിൽ ഫുൾ ചാർജിൽ 85 km ഇംപ്രൂവ് റേഞ്ച് കിട്ടും. റൈഡ് മോഡിൽ 70, സ്പോർട്ടിൽ 60, വാർപ്പിൽ 50. എക്കോണമിയിൽ ഒരു 50-55 സ്പീഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. റൈഡ് മോഡിൽ പോയി കഴിയുമ്പോൾ ഒരു 60-65 സ്പീഡ് എടുക്കാം. സ്പോർട്സ് മോഡിൽ ഒരു 80 വരെ, വാർപ്പിൽ 80+ വണ്ടി കയറാം. അതിനകത്ത് കണക്ടിവിറ്റി ആയിട്ടൊരു GPS, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഒരു ഇൻബിൽറ്റ് DSIM കൂടെ വരുന്നുണ്ട്. ഗൂഗിൾ മാപ്പിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും സ്ഥലത്തോട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണേ അങ്ങനെ ചെയ്യാം. ചാർജിങ് പോയിൻറ്റ്സ് മാത്രം കണ്ടുപിടിക്കണേ അതിവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. നിലവിൽ 6 സ്ഥലത്താണ് ഇപ്പോൾ കൊച്ചിയിൽ ചാർജിങ് പോയിൻറ്സ് ഉള്ളത്. കൊച്ചി ഇപ്പോൾ കോഴിക്കോട് ഒരു സ്ഥലത്തേ ഉള്ളൂ. ഞാൻ കൊല്ലത്ത് കൊല്ലത്ത് ആയിട്ട് അങ്ങോട്ടാവുന്നേ ഉള്ളൂ. ഇപ്പം അടുത്ത ഓപ്പണിങ് കോഴിക്കോടായിരുന്നു, അവിടെ ഒരു എതിർക്കിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇനിയിപ്പം ഓപ്പൺ ആകുന്ന സമയത്ത് അവിടെ തന്നെ ഒരു 5 കൂടെ വരും. ഇവിടെ നോർമലി ഇതിന് 2 മാസത്തിനുള്ളിൽ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ട്രിവാൻഡ്രത്തും തുറങ്ങുന്നു പറയുന്നതല്ലോ കൊച്ചി കോഴിക്കോട് കഴിഞ്ഞിട്ട്. നമുക്ക് ഇതിനകത്ത് സെറ്റിങ്സ് നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ലൈറ്റ് തീമും ഡാർക്ക് തീമും രണ്ട് മോഡലുണ്ട്. രാത്രി കുറച്ചൊക്കെ കംഫർട്ടായിട്ട്. പിന്നെ ഇതിന് ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്ന ടൈപ്പാണ്. കാറിൻ്റെ പോലെ സെൻസറും ഉണ്ട്, ഇതിനകത്ത് ടൈമറും ഉണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓഫ് ചെയ്യാം. ഇപ്പം മ്യൂട്ടാണ്. പിന്നെ പാർക്കിംഗ് അസിസ്റ്റ് വണ്ടി നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റും, പുറകോട്ട് എടുക്കാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റിവേഴ്സ് മോഡിൻ്റെ ഇതാണ്, മോട്ടോർ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും റിവേഴ്സ് മോഡ്, അതും ആക്സിലറേറ്റർ കൊടുത്തേക്കും പുറകോട്ട് വണ്ടി നീങ്ങും. ഒരു 3 km മാക്സിമം സ്പീഡ്. ആ റിവേഴ്സ് മോഡിൻ്റെ സൗണ്ട് ഇവിടെ ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു BBF സൗണ്ട് ഉണ്ട്, അത് വേണം ഓഫ് ചെയ്യാം. പിന്നെ ഗൈഡ് മീ ഹോം ലൈറ്റ് ഈ ഊരി കഴിഞ്ഞാൽ ഒരു 15 സെക്കൻഡ് ഇവിടെ ഹെഡ് ലാമ്പ് കത്തുന്നതിനെ ഉള്ളൂ, അതിന് വേണ്ടിയുള്ളതാണ് ഗൈഡ് മീ ഹോം ലൈറ്റ്. ആവശ്യം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യാം. പിന്നെ ഇൻകോമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും GPS ഓഫ് ആയിരിക്കും, നാവിഗേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ എവിടെയൊക്കെ പോകുന്ന ഹിസ്റ്ററി അതിനകത്ത് കാണിക്കുന്നത്. റിയൽ ടൈം മെഷീൻസ് നമ്മൾ ഓടിക്കുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് ഒരു കളർ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പയ്യെ പോകുമ്പോഴത്തേനും ഒരു ഗ്രീൻ ആയിരിക്കും, കുറച്ചുകൂടെ സ്പീഡ് പോകുമ്പോൾ ഓറഞ്ച്, പിന്നെ സ്പീഡ് പോയി കഴിഞ്ഞാൽ റെഡ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എറേഴ്സ് എന്തെങ്കിലും ഉണ്ട് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. ഡോക്യുമെൻസിനെ നമുക്ക് RC ബുക്ക്, ഇൻഷുറൻസ്, ലൈസൻസ് ഒക്കെ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ് കോപ്പി ആയിട്ട് സേവ് ചെയ്യാം, ഫോണിൽ ആപ്ലിക്കേഷൻ ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ഈ ഷട്ട് ഡൗൺ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 10-15 ദിവസം വണ്ടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി വെറുതെ ഡ്രെയിൻ ആയിപ്പോയിരിക്കും, ഷട്ട് ഡൗൺ ചൂസ് ചെയ്യാം. കാരണം നോർമൽ കണ്ടീഷനിൽ നമ്മളിപ്പോൾ ഈ ഊരി കഴിഞ്ഞാലും ഈ GPS നെറ്റ്വർക്കൊക്കെ ഓൺ ആയിരിക്കും. ഓക്കെ, കാരണം കണക്റ്റഡ് ഫീച്ചേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഫോണിലോട്ട്. അതായത് ഫൈൻ മൈ സ്കൂട്ടർ, സ്കൂട്ടറിൻ്റെ ലൈവ് ലൊക്കേഷൻ നമുക്ക് ഫോണിൽ അറിയാൻ പറ്റും. അതുപോലെ റിമോട്ട് ചാർജ് മോണിറ്ററിങ്, നമുക്ക് എവിടെയെങ്കിലും വണ്ടി കുത്തി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഫോണിൽ അറിയാൻ പറ്റും എത്ര ശതമാനം ചാർജ് ആയിരുന്നുള്ളൂ. അതുപോലെ പുഷ് നാവിഗേഷൻ, ഫോണിൽ ലൊക്കേഷൻ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്ത് വിടാൻ പറ്റും. അങ്ങനെ ഒരുപാട് കണക്റ്റഡ് ഫീച്ചേഴ്സ് വരുന്നതൊക്കെ ഈ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ പറ്റും. ഇനി ബോർഡ് സ്പേസ് കാണിച്ചാൽ 22 L ബോർഡ് സ്പേസ് വരും. ഓക്കെ, ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാൻ പറ്റും, ഒരു LED ലൈറ്റ് ഉണ്ട്. സാധനങ്ങളൊക്കെ എക്സ്ട്രാ ചാർജിങ് പോയിന്റ് നമ്മുടെ നോർമൽ മറ്റേ പോർട്ടബിൾ വെക്കുന്നതോ?
ഇവിടെ തന്നെ എല്ലാം ഫാസ്റ്റ് ചാർജറും നോർമൽ ചാർജറും ഇവിടെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രെയിം യൂസ് ചെയ്യുന്ന ഒരു കാസ്റ്റ് അലൂമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെ ഒരു ഹൈബ്രിഡ് ബോൾട്ടഡ് ഫ്രെയിമാണ്. അപ്പം തുരുമ്പൊന്നും പിടിക്കത്തില്ല, സ്ട്രെങ്ത് കൂടുതലാണ്, വെയിറ്റും കുറവാണ്. വെയിറ്റ് കുറവാണ്. വണ്ടിക്ക് ടോട്ടൽ 108 kg ആണ് വെയിറ്റ്. വണ്ടിയുടെ ക്യാരിങ് കപ്പാസിറ്റി 200 kg ആണ്. 200 kg വെയിറ്റ് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ബൈക്കിൽ നമ്മൾ മോണോഷോ കൺ സസ്പെൻഷൻ വരുന്നു. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്ക്, ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ബെൽ ഡ്രൈവ് ആണ് ട്രാൻസ്മിഷൻ. കാർബൺ ഫൈബർ റീഇൻഫോഴ്സ്ഡ് ബെൽറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മോട്ടർ 6 kW പെർമനൻ്റ് ഭാഗം സിങ്ക്രണസ് മോട്ടറാണ്, ബ്രഷ്ലെസ് മോട്ടറാണ് വരുന്നത്. ബാറ്ററിക്ക് 3 വർഷത്തെ അൺകണ്ടീഷണൽ വാറണ്ടി ആണ്. റീപ്ലേസ്മെൻറ്റ് എത്ര കിലോമീറ്റർ വേണ്ട ഓടിക്കും? വണ്ടിക്ക് ടോട്ടലായിട്ട് 3 വർഷം അല്ലെങ്കിൽ 30,000 kilometers. 3 വർഷം അല്ലെങ്കിൽ 30,000 kilometers ആദ്യം വരുന്നത്. അത് കണക്കിപ്പം ഈ 3 വർഷം കഴിഞ്ഞിട്ട് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ബാറ്ററിക്ക് 3 വർഷം കഴിയുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് അങ്ങനെ ഒരു ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് വരുന്നത് ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 2000 cycles ആണ് ഈ ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത്. 2000 പ്രാവശ്യം 0 to 100 നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഡെയിലി ഇപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയപ്പോൾ 2000 ദിവസം പറയുമ്പോൾ ഒരു 5.5 വർഷത്തെ ലൈഫ് സ്പാൻ എക്സ്പെക്ട് ചെയ്യാം. അല്ലാണ്ട് ബാറ്ററിക്ക് എന്താ? ബാറ്ററിക്ക് ഒരു 30 to 40,000 ഇടയ്ക്കാണ് പ്രൈസ് വരുന്നത്. ഓക്കെ ഓക്കെ. ഇത് ഒരു ഫൈവ് ആമ്പിയറിൻ്റെ പവർ സോക്കറ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പോർട്ടബിൾ ചാർജർ 3 മണിക്കൂർ 35 മിനിറ്റ് എടുക്കും. 80% ചാർജ് ആകാൻ വേണ്ടി, ഫുൾ ചാർജ് ആകാൻ വേണ്ടി 5 മണിക്കൂർ 45 മിനിറ്റ്. പോർട്ടബിളിലും ഏതോ ഡോട്ട് രണ്ടു ഒരേ ഔട്ട്പുട്ട് ആയിരുന്നു. ഇത് നമ്മുടെ വീട്ടിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന രണ്ടിൽ ഏത് വേണ്ടും ചൂസ് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ ഇതിന് പ്രത്യേകത ഈ ഏതോ ഡോട്ടും വണ്ടി അവരുടെ ഓണറുടെ വണ്ടിയായിട്ട് കോൺഫിഗർ ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഏത് ഡോട്ടിൽ നിന്ന് ആ വണ്ടിക്ക് മാത്രം ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ മോട്ടോ കട്ട് ഓഫ് അങ്ങനെ ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പവർ കട്ട് ഓഫ് ആവും. സർജ് പ്രൊട്ടക്ഷനും ഉണ്ട്. 15 kilometers ഓടാൻ പറ്റും. ഓക്കെ ഓക്കെ. ഫുൾ ചാർജ് ആവണമെങ്കിൽ 1 മണിക്കൂർ 40 മിനിറ്റ്. ഇത് മറ്റേതാണോ? 5 മണിക്കൂർ 45 മിനിറ്റ്. ഇത് 5 മണിക്കൂർ 45 മിനിറ്റ്. ഇതോ ഇത് 5 മണിക്കൂർ. ഓക്കെ. അരമണിക്കൂർ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചാലും പ്രശ്നമൊന്നും ഇല്ല. IP66 ആണ്. ആണ് മീറ്റർ കൺസോൾ IP65 ആണ്. നമ്മളിൽ പ്രഷർ വാഷ് മാത്രമേ വെക്കത്തില്ല, അതുകൊണ്ട് നോർമൽ വാഷിങ്ങും മഴയൊന്നും പ്രശ്നമില്ല. നോർമൽ നമ്മൾ സാധാ വെള്ളം ഒഴിച്ച് വരുന്നതിനൊന്നും കുഴപ്പമില്ല. ഹൈ പ്രഷർ ജെറ്റ് യൂസ് ചെയ്യാതിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇനി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയാണ്. അപ്പോൾ നമ്മൾ പാർക്ക് അസിസ്റ്റ് ഒക്കെ ഇട്ടാണ് വണ്ടി ഇന്ന് റിവേഴ്സ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറെ ഒന്നുമില്ല, ജസ്റ്റ് മേളത്തെ ഓറഞ്ച് മാറി ഒരു മോട്ടോർ ഉണ്ടെന്ന് എഴുതി കാണിക്കും. ഇനി നമുക്ക് ഓരോ മോട്ടർസ് നോക്കാം. എക്കോയിൽ 85 ആണ് റേഞ്ച് കാണിക്കുന്നത്. 70, 60, 50 വാർപ്പ് ഇടുമ്പോൾ നമുക്ക് 50 ആണ് റേഞ്ച് കാണിക്കുക. നമ്മൾ തിരിച്ച് എക്കോയിലിട്ട് എക്കോയിലിട്ട് വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുക്കുമ്പോൾ നല്ല ചെറിയൊരു മൂളിച്ച സംഭവം എന്ന് വെച്ചാൽ ചെറിയൊരു മൂളിച്ച ഇങ്ങനെ കൂടി വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അല്ലാണ്ട് നമുക്ക് വണ്ടി ഓണായിട്ടിരിക്കുന്ന അറിയാൻ പോലും കിട്ടത്തില്ല. ഞാനിപ്പോൾ മോഡ് ചേഞ്ച് ചെയ്ത് റൈഡിംഗ് മോഡിലോട്ടാക്കി. റൈഡിംഗ് മോഡിലോട്ടാക്കിയപ്പോൾ നല്ല വണ്ടി നല്ല രീതിയിലുള്ള റേഞ്ച് കയറുന്നുണ്ട്. ഞാൻ ഈ സ്പോർട്സ് മോഡിട്ട് മോഡൊക്കെ ഇടുമ്പോഴത്തേനും വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇനി ഒരു മോഡ് കൂടി ഇടാൻ ബാക്കിയുണ്ട്. പക്ഷേ ഇവിടുത്തെ കൊച്ചിയുടെ ട്രാഫിക് കാരണം അത് പെട്ടെന്നായിട്ട് മാറാൻ പറ്റുന്നില്ല. സ്പോർട്സ് മോഡിൽ തന്നെ വണ്ടിക്ക് നല്ല പവറുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വണ്ടി വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതുവരെ ഞാൻ വാർപ്പ് മോഡ് ഇട്ടിട്ടില്ല. വാർപ്പ് ഇടാനുള്ളൊരു അവസരം ഇതുവരെ കിട്ടിയില്ല. വണ്ടി ഏതാണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, 64-65 kilometers സ്പീഡിൽ തന്നെ വണ്ടി സ്പോർട്സിൽ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 75 to 80 ആണ്, 80 വരെ പോകുമെന്നാണ് പറയുന്നത്. 80+ ആണ് വാർപ്പ് പറയുന്നത്. വാർപ്പ് മോഡ് ഇതുവരെ ഇട്ടിട്ടില്ല. പെട്ടെന്ന് തന്നെ വാർപ്പ് ഇടാനുള്ളൊരു സമയം ഒപ്പിക്കട്ടെ. ഇപ്പോൾ നമുക്ക് കാണാം, സ്പോർട്സ് ആയപ്പോഴത്തേനും അവിടെ തന്നെ ആ കളർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡ് കളറാണ് മീറ്റർ അതിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് മെയിൻ റോഡ് ഹൈവേ കയറാം. ഹൈവേ കയറിട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ തിരിച്ച് വയറ്റിലുള്ള ഹൈവേ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വയറ്റിലെ പാലത്തിൻ്റെ താഴെ കൂടെ ഉള്ള വഴിയാണ്. അപ്പം ഇതേ വഴി സ്ട്രേറ്റ് ഏതറിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം ഞാൻ എക്കണോമിക് അത് മാക്സിമം കയറാൻ നോക്കുക. 44-45 എക്കണോമിക് അത് റേഞ്ച് പറഞ്ഞാൽ ഞാനിപ്പോൾ റൈഡിലോട്ടാക്കി. റൈഡിലോട്ട് ഞാൻ കുറച്ചുകൂടെ ക്രൂസ് ചെയ്യുക. ക്രൂസ് ഇട്ട് ഞാൻ അടുത്താണ്ട് ഇപ്പോൾ സ്പോർട്സ് ഇടുക. സ്പോർട്സ് ഇടുമ്പോഴത്തേനും വണ്ടിക്ക് അതൊരു ജീവൻ വീണ പോലെ വണ്ടി എടുത്തുകൊണ്ടൊരു പോക്കാണ്. സ്പോർട്സ് ഇടുമ്പോഴത്തേന് വാർപ്പിട്ടില്ല. നേരത്തെ ഞാൻ വാർപ്പിട്ടില്ലായിരുന്നു. വാർപ്പിടാനുള്ള റോഡ് കിട്ടിയില്ലായിരുന്നു എനിക്ക്. ഞാനിപ്പോൾ അടുത്ത ഞാൻ വാർപ്പിടാം. പക്ഷേ സ്പോർട്സിൽ പറ്റുന്ന അത്ര കയറ്റി നോക്കട്ടെ. ഞാൻ അടുത്ത വാർപ്പിടും കേട്ടോ. വാർപ്പിട്ട്
എൻ്റെ മോനെ വണ്ടി എന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് ഒരു പോക്കാണ് നമ്മൾ വാർപ്പിടുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിൽ നിന്ന് ആരോ പുഷ് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നൊരു ഫീലാണ് കേട്ടോ. വാർപ്പിടുമ്പോഴത്തേന് നമ്മൾ പെട്ടെന്ന് ഒരു കൈ കൊടുക്കത്തില്ലേ, അത് അന്നേരം നമുക്ക് ബാക്കിലോട്ടൊരു ഫോഴ്സ് വരത്തില്ല. ആ ഒരു സംഭവമാണ് നമുക്ക് വാർപ്പിടുമ്പോഴത്തേന് വണ്ടി സുഖമായിട്ട് പുഷ്പം പോലെ നമുക്ക് ഓരോ വണ്ടികളൊക്കെ ഓവർടേക്കൊക്കെ ചെയ്യാം. നല്ല പിന്നെ നമ്മളൊരു കാറിനെ സുഖമായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകണം. കണ്ടിപ്പം വാർപ്പിനകത്ത് 60-56 നമുക്ക് പറ്റത്തിടത്തോളം നമ്മളൊന്ന് കയറ്റി നോക്കാം വാർപ്പിനകത്ത്. ഓക്കെ, നമ്മൾ വാർപ്പ് മോളിലിട്ട് കണ്ട വണ്ടി ക്രൂസ് കണ്ട വണ്ടി 75-78-80 ഓക്കെ 80 കണ്ട നമ്മൾ 86 വരെ കേട്ടിട്ടുണ്ട്. നമ്മുടെ റേഡിനകത്ത് 86 വരെ കണ്ട 80+ ആണ് വാർപ്പ് മോൾ എന്നാൽ വണ്ടി 86 എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമുക്ക് ഇനിയും വണ്ടിക്കകത്ത് 47 കിലോമീറ്റർ ആണ് നമ്മളത് ഈ റേഞ്ചിൽ പോയത്. നമുക്ക് വണ്ടിയുടെ റേഞ്ച് പറയുന്നത് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള കാര്യം. അപ്പം തിരിച്ച് നമുക്കിനി നമ്മുടെ ഏതെൻ്റെ ഷോറൂമിലോട്ട് തന്നെ പോകാം. ഷോറൂമിലോട്ട് പോയിട്ട് ഒരു കാര്യം കൂടെ കാണിക്കാണ്ട് വണ്ടിയുടെ പാർക്ക് അസിസ്റ്റൻ്റ് എനിക്ക് നിങ്ങളെ കാണിക്കാറുണ്ട്. പാർക്ക് അസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമുക്ക് ഈ വണ്ടിക്കകത്ത് റിവേഴ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമുക്ക് വേണമെങ്കിൽ വണ്ടിക്കകത്ത് പാർക്ക് അസിസ്റ്റൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 3 കിലോമീറ്റർ സ്പീഡ് വരെ വണ്ടി നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് 3 കിലോമീറ്റർ വേണേൽ ഫ്രണ്ടിലോട്ടും എടുക്കാം. അങ്ങനെ രണ്ട് സംഭവമുണ്ട്, നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും 3 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് വണ്ടി പാർക്ക് അസിസ്റ്റ് ചെയ്യാം. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വണ്ടിയുടെ പാർക്ക് അസിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. വേണ്ട വണ്ടി നമ്മൾ നിർത്തിയിട്ട് ഈ പാർക്ക് അസിസ്റ്റം പിടിച്ച് ഇങ്ങോട്ട് വലിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിലോട്ടൊരു ആരോ കാണിക്കും, മീൻസ് നമുക്ക് റിവേഴ്സാണ് പോകേണ്ടത്. അപ്പോൾ കണ്ടോ, നമ്മൾ ജസ്റ്റ് ആക്സിഡൻറ്റ് ഒന്ന് കൊടുത്താൽ മതി, നമുക്ക് മാക്സിമം 3 കിലോമീറ്റർ സ്പീഡ് വേണ്ട. വണ്ടി സുഖമായിട്ടങ്ങ് ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ ഒന്നി ഇറക്കുമല്ലോ, വണ്ടി സുഖമായിട്ടങ്ങ് ഇറങ്ങി പോകട്ടോ റിവേഴ്സ്. അപ്പം അത് കണക്കാൻ നമുക്ക് ഈ വഴി തന്നെ തിരിച്ചൊന്ന് റിവേഴ്സ് കയറി നോക്കാം. ഓക്കെ, സെയിം പാർക്ക് അസിസ്റ്റൻ്റ് തന്നെ ഇട്ടിട്ട് നമുക്ക് തിരിച്ച് റിവേഴ്സിലൂടെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ അഗെയിൻ നമ്മൾ ആ പാർക്ക് അസിസ്റ്റൻ്റ് എൻഗേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി റിവേഴ്സിൽ ആ ചെറിയൊരു കയറ്റം പോലെ സ്ഥലമാണ്. അപ്പം നമുക്ക് ചെറിയൊരു സ്ലോപ്പേ ഉള്ളൂ. അപ്പം നമുക്ക് അങ്ങോട്ട് വണ്ടി ഒന്ന് കയറ്റി നോക്കാം. ഇതാണ്ട് ഞാൻ പാർക്ക് അസിസ്റ്റൻ്റ് ഇട്ടേക്കുക, ഞാൻ പാക്സിലേറ്റർ കൊടുക്കുക. എന്നിട്ട് വണ്ടി സുഖമായിട്ടാണ് കയറിപ്പോകുന്നത്. ഒരു മിനിമം സ്പീഡുകളുണ്ട്, 3 കിലോമീറ്റർ സ്പീഡിന് മേപ്പോട്ടൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് വണ്ടി നമുക്ക് സുഖമായിട്ട് ചെറിയൊരു കുത്തനെ കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇങ്ങനെ റിവേഴ്സൊക്കെ എടുക്കാനാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്. അതൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടിയുടെ ഹൈറ്റിനകത്ത് കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വേണ്ട, വണ്ടിക്ക് ഓവറായിട്ടുള്ള ഹൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എന്നെപ്പോലെ ഉള്ള ഒരാൾക്കാണെങ്കിൽ എന്നിട്ട് സുഖമായിട്ട് രണ്ട് കാലും തറയിലെത്തും. നമുക്ക് വണ്ടി ഒന്ന് ഓൺ ചെയ്യാം. നല്ല വണ്ടി ഓൺ ചെയ്യുമ്പോൾ വണ്ടിയുടെ മേലത്തെ DR ഹെഡ്ലൈറ്റിനകത്ത് DR കത്തി കിടക്കുന്നുണ്ടോ? ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ, ലൈറ്റ് കത്തി കിടക്കുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂ ഇതാണ്. നമുക്ക് ഇനി വണ്ടി ഒന്ന് ഓഫാക്കിയിട്ട് ഇറങ്ങാം. ഓഫാക്കിയിട്ട് ഇറങ്ങുമ്പോൾ വേറൊരു കാര്യം കാണാം. നമ്മൾ ആദ്യം തന്നെ പറയാം, 15 സെക്കൻഡ്സോളം അതിൻ്റെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കും. നമുക്കിങ്ങനെ വഴി കാട്ടുന്ന രീതിയിലുള്ളത് കത്തി കിടക്കും. ആ ഒരു ഫീച്ചറാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ സ്റ്റാൻഡ് കാണിച്ചു തരാം. വണ്ടി സ്റ്റാൻഡ് അകത്തോട്ട് അടയ്ക്കുമ്പോൾ കണ്ടോ, ബോഡിക്ക് അകത്തോട്ടങ്ങ് അകത്ത് കയറി പോവുക, വരുന്ന മെക്കാനിസം കണ്ടോ, അത് നല്ല ഭംഗിയാണ്. നമുക്ക് വണ്ടിയുടെ ഫ്രെയിംസ് ഒക്കെ കാണാം, അലൂമിനിയം ഫ്രെയിംസ് ആണ്. അതിനകത്ത് തന്നെ ഈ സീറ്റിനടിലുള്ള ഫ്രെയിംസ് പല പല കളേഴ്സിലാണ് വരുന്നതാണ്, ഗ്രീൻ ആൻഡ് വൈറ്റ്. അതുകൊണ്ട് അടുത്ത കളറാണ് വരുന്നത് മാറ്റ് ബ്ലാക്ക് ആൻഡ് യെല്ലോ. അതുപോലെ തന്നെ ഒരു കളറോട് വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് കൂടെ. അവിടെ ഷോറൂമിനകത്ത് വെച്ചേക്കുന്നൊരു ബോർഡാണിത്, ദ വേ മീൻസ് നമുക്കിതെങ്ങനെ കരസ്ഥമാക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ലോണുണ്ട്, ലീസുണ്ട്, അതിനൊക്കെ ഫുൾ പേയ്മെൻറ്റ് അടച്ചെടുക്കാം, അങ്ങനെ പല പല നോ റീസെയിൽ വാല്യൂ. ഇതിൻ്റെയൊക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാം കേട്ടോ. അത് കണക്ക് തന്നെ വേറൊരു ബോർഡും വെച്ചപ്പോണ്ട്, വണ്ടിയുടെ സ്കൂട്ടർ വെട്ടിയിട്ട് സ്മാർട്ട് സ്കൂട്ടർ മീൻസ് 7-inch ഡിസ്പ്ലേ, ആൻഡ്രോയിഡ്, 4G കണക്ടിവിറ്റി, ബ്ലൂടൂത്ത്, വാട്ടർ അസിസ്റ്റൻറ്റ്, ഡോക്യുമെൻറ്റ് സ്റ്റോറേജ്, അങ്ങനെ പല പല ഫീച്ചേഴ്സുള്ള ഒരു വണ്ടി എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ബോർഡ് വെച്ചത്. ഇതിനകത്തുള്ള സ്പെസിഫിക്കേഷൻസ് എല്ലാം, അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തോളം ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒരു സമ്മറിയായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഏതെൻ്റെ ഷോറൂം വിസിറ്റും ടെസ്റ്റ് ഡ്രൈവും എല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രിയെ നമ്മൾ എത്തിയിരുന്നു. അപ്പം ഇന്നലെ രാത്രി പിന്നെ ഇതിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ വീഡിയോ എടുത്തത്. അപ്പം നമ്മൾ ഇന്നലെ ഏതറിൽ പോയി ജസ്റ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷൻസും സ്പെസിഫിക്കേഷൻസും ടെസ്റ്റ് ഡ്രൈവും ഒക്കെ എടുത്ത് വണ്ടി എനിക്ക് ഫ്രാങ്ക്ലി വളരെ ഇഷ്ടപ്പെട്ടു. വണ്ടി വളരെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മുടെ ആക്റ്റീവ എൻടോർക്ക് ആ സെഗ്മെൻറ്റിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. വണ്ടി വാർപ്പ് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി എടുത്തോണ്ടൊരു പോക്കാണ്. ഇപ്പം ലേഡീസിനൊക്കെ ആണെങ്കിൽ പറ്റിയ വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ വണ്ടി എക്കണോമി മോഡലായിരിക്കും. ഇപ്പം വണ്ടി നമ്മൾ ഓവർ സ്പീഡിലൊന്നും പോകത്തില്ല, അത് മോഡ് മാറ്റിയാൽ മാത്രമേ വണ്ടി ഓവർ സ്പീഡിലും കാര്യത്തിലൊക്കെ പോകത്തുള്ളൂ. എക്കണോമി മോഡിനെ തന്നെ നമുക്ക് 40-55 നെക്സ്റ്റ് വരുന്ന റൈഡ് മോഡ്, 55-65 നെക്സ്റ്റ് വരുന്നത് നമ്മുടെ
സ്പോർട്സ് മോഡ് 65 to 80 വരെ പോകും. പിന്നെ വരുന്ന വാക്ക് മോഡാണ്. വാക്ക് മോഡിനകത്ത് നമുക്ക് 85+ ആണ് അവർ ഗ്യാരണ്ടി പറയുന്നത്. അതിനകത്ത് ഞാൻ വീഴിക്കാത്ത 86 വരെ കേട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നമ്മുടെ വണ്ടിക്ക് 3 ഇയറാണ് ബാറ്ററി വാറണ്ടി കമ്പനി പറയുന്നത്. അതിന് കണക്ക് തന്നെ പക്ഷേ 3 ഇയർ കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ എന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. 8 വർഷമായി ഇതുവരെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെ പ്രോബ്ലം വന്നിട്ടില്ല. പിന്നെ വേറെ എന്ന് വെച്ചാൽ അവർ പറയുന്നത് 0 to 100 ഒരു 2000 വെട്ടം ചെയ്യാൻ മിനിമം കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററിയാണ്. മീൻസ് 2000 വെട്ടം ചെയ്യണമെങ്കിൽ തന്നെ ഒരു 5.5 to 6 ഇയേഴ്സ് എടുക്കും നോർമലി ഒരു വട്ടം ചാർജ് ചെയ്യുകയാണെങ്കിൽ, ഫുൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ. സോ 5.5 to 6 ഇയേഴ്സ് വരെ അതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് സ്പാൻ ഉണ്ടെന്നാണ് അവർ പറയുന്നത് മിനിമം. ഓക്കെ, വേറൊരു കാര്യം അവർ പറയുന്നത് വെച്ചാൽ ഞാൻ അവിടുത്തെ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ റേറ്റ് ചോദിച്ചു. റേറ്റ് ചോദിച്ചപ്പോൾ അവർ അത് ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ട് 30,000 to 40,000 ഉള്ളിലായിട്ടാണ് ഈ ഒരു വണ്ടിക്ക് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് റേറ്റ് വരുന്നത്. ഓക്കെ, പക്ഷേ അതൊരു ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, അത്രയും മീൻസ് രൂപ കൊടുത്തൊക്കെ ബാറ്ററി മാറുന്നുണ്ട്. പിന്നെ വേറെ സംഭവം വെച്ചാൽ വണ്ടിയുടെ റേറ്റ്, റേറ്റ് അവരിപ്പം പറയുന്നത് കൊച്ചിയിലെ റേറ്റ് 1,78,000 ആണ്. അപ്പം മാർച്ച് കഴിയുമ്പം സെസ്സിനകത്ത് 1% റേറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ റേറ്റ് എന്തോ വ്യത്യാസം വരുന്നത് വെച്ചപ്പോൾ അവർ 1% ആണ് വരുന്നത്. അപ്പോൾ 178 പറയുമ്പോൾ 1,700 വ്യത്യാസം വരാൻ പോകുന്നത്, കുറയാൻ പോകുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഏതറിൻ്റെ ഒരു വീഡിയോ. ഓക്കെ, അപ്പം ഇതിനകത്തോളം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിനൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അടിയിൽ എഴുതുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കിരൺസ് മോട്ടോടെക് ബ്ലോഗ്. ബൈ ബൈ. അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ.